അവിടെ നിൽക്കട്ടെ, എന്റെ പുന്നാല് പോള് എനിക്കൊരു സാധനം ഉണ്ടാക്കി തരണം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ തന്നിരിക്കും? അതെയോ? ആ എന്നാ എനിക്ക് വേണ്ടതേ ഇൻകുബേറ്ററാ. അതൊന്നും എനിക്കറിയണ്ട, ഇൻകുബേറ്റർ ഇല്ലാതെ നീ എനിക്ക് എന്നെ വിളിക്കേ വേണ്ട, എന്നെ എനിക്ക് കാണാനും വേണ്ട. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇൻകുബേറ്റർ കാണാൻ മോഞ്ചുണ്ടായിരിക്കണം. ആട്ടല കൊഞ്ച കൊഞ്ചല്ലടി കൊച്ചെ, മോഞ്ച. ഓ യു മീൻ ബ്യൂട്ടിഫുൾ. ഓ ഹലോ ജെജിൻ ബോയ്, ഇൻകുബേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം അത്യാവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നമുക്കൊരു 10 മുട്ടയൊക്കെ ആക്കാം. പിന്നെ വേണ്ടതാണ് കത്തി. കത്തി വെച്ചിട്ട് ഈ 4 ഫ്ലാപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി അടുത്ത വേണ്ട സാധനം എന്ന് പറയുന്നത് തെർമോക്കോളാണ്. തെർമോക്കോൾ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഈ തെർമോക്കോൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ബോക്സിന്റെ അളവെടുക്കണം. 1 വര, 2 വര. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ വെട്ടി എടുക്കണം. എന്നിട്ട് ഇതുപോലെ അതിന്റെ ബേസിലേക്ക് താത്തി കൊടുക്കണം. ബ്യൂട്ടിഫിക്കേഷനുണ്ട്, എനിക്ക് സൈഡ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കപ്പ് എടുത്തിട്ട് അതിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഗം, ഇതൊരു സാധാ വൈറ്റ് ആണ്, അത് ഇത്തിരി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ആണ്. ഈ ടിഷ്യൂ പേപ്പേഴ്സ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് കലക്കി വെച്ച ഗ്ലൂവും വെള്ളവും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നല്ല മണ്ടയ്ക്കൂടെ ഓടിക്കുമ്പോൾ ഇതിങ്ങനെ അതിൽ ഒട്ടി നിൽക്കും. ഇതുപോലെ കുറേ ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കണം. ഫുൾ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇതിപ്പോ ഫുള്ള് കവർ ചെയ്ത് നമ്മള് ഇത് ഉണങ്ങി കഴിഞ്ഞ ഇത് ഇങ്ങനെ ഇരിക്കും, കൊച്ചുകൂടെ ഒരു നല്ല വൈറ്റ് കളർ പോലെ ഇരിക്കും. നമ്മൾ എന്തിനു ഇതിത്രയും ചെയ്യുന്നറിയോ? ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് വെറുതെ വെറുതെ ഇങ്ങനെ അടിച്ച് കയറ്റാം. ഞാനിപ്പോ വെറുതെ കുറച്ച് കൈ കെട്ടുന്ന കളേഴ്സ് എടുത്ത് അടിച്ചതേ ഉള്ളൂ. മങ്ങി തോന്നാ എന്ത് രീതിയിൽ വേണേലും നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ ഇപ്പഴ ഓർത്തെ, നമ്മൾ ആ വെട്ടിയെടുത്ത് ആ ഭാഗം ഒരു തീ വെക്കലില്ലേ, അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമുക്കൊരു ടേപ്പ് ഒട്ടിച്ച് ഒരു ഫിനിഷിങ് കൊടുക്കണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ്കിങ് ടേപ്പ് ആണ്. ഇതാണ് മാസ്കിങ് ടേപ്പ്. ഇത് ഇതെന്തിനാ ഈ ടേപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ അതിന്റെ മണ്ടയ്ക്ക് പെയിന്റ് അടിക്കാൻ പറ്റും. ഞാൻ വരുമ്പോ പെയിന്റ് അടിച്ചു പോയി. ഈ 4 കോർണേഴ്സും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. പിന്നെ ഈ കണ്ട ഈ സൈഡിൽ ഇത്തിരി വിട്ടു നിൽക്കുന്നില്ലേ, അതുകൂടെ അങ്ങ് ടേപ്പ് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ ടേപ്പിന്റെ മണ്ടയ്ക്കും കൂടെ നമ്മൾ പെയിന്റ് അടിച്ചങ്ങ് വെക്കണം. അപ്പോ അപ്പോ എവിടാ? അപ്പൊ ഞാൻ കാണുന്നില്ല കേട്ടോ, ഞാൻ നോക്കിട്ട് വരാം. അപ്പൊ ആരെന്നറിയില്ല, അപ്പൊ ആരെന്നറിയില്ലെങ്കിൽ ഇത് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി, ഞാൻ എന്റെ മേലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാ സൈഡും പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് കാണാൻ? മൊഞ്ചല്ലേ, ബ്യൂട്ടിഫുൾ ആയില്ലേ? നമ്മൾ ബേസിൽ മാത്രമല്ലേ തെർമോക്കോള് വെച്ചുള്ളൂ, നമ്മുടെ സൈഡിലും കൂടെ ഇനി തെർമോക്കോള് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുത്തിട്ട് വെട്ടിയെടുക്കണം. ഇതുപോലെ ഇത് കണ്ടോ, ഞാൻ 4 സൈഡിന് വേണ്ടി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മാജിക് കാണിക്കാവേ, നോക്കിക്കോ. 1 2 3 ഞാൻ പറയട്ടെ മാജിക് അല്ല, ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഒട്ടിച്ചെടുത്താ. ഇനി നമുക്ക് ഈ ബോക്സിന്റെ മുകളിലും തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം. അപ്പൊ അതിന് ഈ അളവ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് അവിടെ ഒരു കവർ തരില്ലേ, അതിന്റെ ഒരു സൈഡ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി. അപ്പൊ ഞാനിപ്പോ ഇത് കണ്ടപ്പോ ഇത് എടുക്കാന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ ആ വെട്ടിയെടുത്ത മുകൾ ഭാഗത്ത് തെർമോക്കോള് ഈ ഇതിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കണം.
രോഗണ്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് കൈ പൊള്ളിച്ചു. കുറച്ച് നേരം നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കണം. എന്തെങ്കിലും വെയിറ്റുള്ള ബുക്കും ഒക്കെ വല്ലതും വെച്ചാലും മതി. കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിപ്പുണ്ടത്. ഈ ബോക്സിൻ്റെ അകത്ത് നന്നായിട്ട് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എല്ലാ സൈഡിലും തെർമോകോൾ വെക്കുന്നത്. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ബോക്സിൻ്റെ താഴെയും മാസ്കിംഗ് ടേപ്പ് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചത് ബ്രൗൺ ആണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കൊരു വെറൈറ്റി ഒരു ലേബൽ കൊടുക്കാം. ശോ, നമ്മൾ വെക്കാൻ പോകുന്ന മുട്ടയിൽ നിന്ന് ഇതുപോലൊരു കോഴിക്കുഞ്ഞ് വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഇതുപോലെ പശ വെച്ച് തേച്ചിട്ട് നമുക്ക് ഇതൊരു സൈഡിൽ ഒട്ടിച്ചേക്കാം. ആരി വെക്കുമ്പോൾ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വരുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഒന്ന് ചെയ്തെടുക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സർക്യൂട്ട്. ഇതിനകത്തൊരു ബൾബുണ്ട്, ഒരു ഫാനുണ്ട്, ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഇതാണ് ഈ തെർമോസ്റ്റാറ്റ്. ഇവനാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഹൃദയം. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ചൂട് കൂടി പോവാതെയും കുറവോടെ കുറഞ്ഞു പോവാതെയും ആ ഒരു കറക്റ്റ് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഇവനാണ്. അപ്പം ഞാനിതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പൊ ഈ ചൂട് ഇൻക്യുബേറ്ററിനകത്തെ ചൂട് കുറഞ്ഞ് 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 വന്നിപ്പം 37.1 ആകുമ്പോ ഡേ ബൾബ് കത്തി. ഇനി അതുപോലെ തന്നെ കൂടും, കൂടി കൂടി വന്ന് 37.4 ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് മേളിൽ പോയാൽ ഇത് ഓഫാവും. അങ്ങനെ ഓൺ ഓഫായി ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇൻക്യുബേറ്ററിനകത്ത് എപ്പോഴും ചൂടായതുകൊണ്ട് നമുക്കൊരു ഹ്യൂമിഡ് ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിനു വേണ്ടി ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു കോട്ടൺ ഒരു തുണി നമ്മളിങ്ങനെ ഇറക്കി വെക്കണം. ഈ തുണിയുടെ മണ്ണൊക്കെയാണ് നമുക്ക് മുട്ട വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് മുട്ടയിടാം. അതെ, നമുക്ക് മുട്ട വെക്കാം. ഇത് നല്ലൊരു നാടൻ കോഴിയുടെ മുട്ടയാണ്. അപ്പൊ ഇതിപ്പോ എൻ്റെ കയ്യിൽ ഒരു കരി ഉണ്ട്. കരി വെച്ചിട്ട് നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു മാർക്ക് ഇടണം. പിന്നെ ഈ മാർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ മുട്ട ഇങ്ങനെ മറച്ചു തിരിച്ചും വെക്കണം. അപ്പൊ അത് ആ എവിടെ വെച്ചതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ മാർക്ക്. ഇതുപോലെ അപ്പുറത്ത് നമ്മളൊരു ഡോട്ട് ഇടണം, നേരെ ഓപ്പോസിറ്റ്. ഒന്നറിഞ്ഞൂടാ, നിങ്ങളുടെ നിങ്ങളുടെ ഇതിൽ എന്താ ഓടുന്നോ ഇവിടെന്നൊക്കെ പറയത്തില്ലേ. ആ അത് തന്നെ. ആ ഓട് നമ്പറിലെ മുട്ട വെച്ചാലേ വിരിയത്തുള്ളന്ന്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഓൺ ആക്കി വെക്കാം. ഈ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോ നമ്മൾ ഈ മുട്ട ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെക്കണം. അപ്പോ രണ്ട് ഭാഗത്ത് ഒരേപോലെ ചൂട് കിട്ടും. അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്ത് എന്ന് വെച്ചാൽ രാത്രിയിലാകുമ്പോ നമുക്കൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേക്കുമ്പോ മറിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പേഷ്യൻസ്. ഇത് ഇന്ന് വെച്ചാൽ നാളെ വിരിഞ്ഞ് വരത്തില്ല. ഒരു 20-21 ദിവസം എടുക്കും. അപ്പൊ അത്രയും ദിവസം കഴിഞ്ഞ് ഇത് മുട്ട വീഴും എന്നുള്ളതാണ് പേഷ്യൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് വേണ്ടതാണ് കമ്മിറ്റ്മെന്റ്.
ഇനി ഇങ്ങനെ വെച്ചിട്ട് വൈകി നമ്മളത് പോകല്ല. അതിന് മുട്ട മറിച്ച് തിരിച്ച് വെക്കണം, വെള്ളം കുറഞ്ഞെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇറങ്ങി വരുന്നത് ഒരു മുട്ടൻ മണിയാണ് കേട്ടോ. പാവം തളന്നുപോയി. വരുന്നുണ്ട്. ഞാൻ ഈ കയ്യിലെടുത്ത് കാണിച്ചു തരാം. എന്റെ കൈയും കാലൊക്കെ പെരുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ വരുന്നവരെ വരുന്നവരെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോ എന്നാരെ ഒന്ന് മാറ്റി എത്ര പേരുണ്ടെന്നൊന്ന് എണ്ണി നോക്കാവോ. അതെ, നമ്മൾ വെച്ച 12 മുട്ടയും പിരിഞ്ഞിരിക്കുന്നു. 8 യെല്ലോയിഷ് വൈറ്റും 4 ബ്ലാക്കും ആണ് നമുക്ക് കിട്ടിയത്. ഇരിഞ്ഞ് വന്നേ അല്ലേ ഉള്ളൂ. എല്ലാരും ഒന്ന് ഇരുന്നും നിന്നൊക്കെ ഒന്ന് വരുന്നേ ഉള്ളൂ. നമുക്ക് നാളെ എന്താ ഇമ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിരി തുടങ്ങി, പിരി തുടങ്ങി. തര തര തര, എല്ലാവർക്കും ഫുഡുണ്ട്, എല്ലാവർക്കും തരാം. വെള്ളമൊക്കെ കുടിക്കാനാണ് എന്ത് രസമല്ലേ. നമുക്ക് ഇവരെ ഇനി ഒന്ന് പുറത്ത് നിർത്തി നോക്കാം. നോക്കാം, ഇവരെ കണ്ട ഇവരെ മുഖത്തൊരു ബ്രാവൺ ഉണ്ട്. ഇവയും മറ്റേ 12 മക്കളെ പെട്ടെന്നയുടെ അവസ്ഥയിൽ പോയി. ഇവര് എന്തുവാ ചെയ്യുന്നേ ഒന്നും പറയാൻ പറ്റില്ല. അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, എന്തിനോ വേണ്ടി എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ ഇൻകുബേറ്ററിന്റെ സർക്യൂട്ടും കണക്ഷൻ എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ഒന്ന് അടിക്കണം, അത് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് അതിൽ ഓൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ സരളമ്മ ചേട്ടത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ടാറ്റാ.